ബി ബാലഗോപാലിലേക്ക്. ബാലു, അതായത് നമ്മൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ഒക്കെ വിവരങ്ങൾ പങ്കുവെച്ചു വരികയാണ്. ഉത്തർപ്രദേശിലെ, മഹാരാഷ്ട്രയിലെ, വെസ്റ്റ് ബംഗാളിലെ, ബീഹാറിലെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരികയാണ്. മധ്യപ്രദേശ് കൂടി, മധ്യപ്രദേശിൽ എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് അനുകൂലമാണ്. രാജസ്ഥാനിൽ ചില കുറച്ചുകൂടി അനുകൂലമായ കാറ്റ് കോൺഗ്രസിന് അനുകൂലമായി വീശും എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്ന് സമാഹരിക്കാൻ കഴിയുന്ന കോൺഗ്രസ് സീറ്റുകൾ മധ്യപ്രദേശിൽ എന്താകും? കഴിഞ്ഞ തവണയും ഒരു സീറ്റാണുള്ളത്, 28 സീറ്റുകൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക്. കോൺഗ്രസിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ? മധു, മധ്യപ്രദേശ് പരമ്പരാഗതമായി ഈ ബി ജെ പിക്ക് വലിയ ഈ നേട്ടം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ഒരു സംസ്ഥാനമാണ്. 6 മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏതാണ്ട് വലിയ ഭൂരിപക്ഷം നൽകിയിരുന്ന ഒരു സംസ്ഥാനമാണ്. മധ്യപ്രദേശിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതലേ കോൺഗ്രസിന് പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്ന ഒരു മണ്ഡലം കമൽനാഥിന്റെ ചിന്ദ്വാരയാണ്. പക്ഷേ പിന്നീട് കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് ദിഗ്വിജയ് സിംഗിന്റെ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 3-4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കും എന്ന പ്രതീക്ഷ അവർ വച്ചു പുലർത്തിയിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി പറയുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒ ബി സി ട്രൈബൽ വോട്ടുകളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മധ്യപ്രദേശ്. രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച കാസ്റ്റ് സെൻസസ് വിഷയം ഒരുപക്ഷെ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളും ഈ മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. അതായത് ബി ജെ പി ഒരു സമ്പൂർണ്ണ വിജയത്തിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല എങ്കിൽ ഇത്തവണ ചിന്ദ്വാരയിൽ കമൽനാഥിന്റെ മകൻ നകുൽനാഥിന്റെ പരാജയം ഉറപ്പാണ് എന്നാണ് ഭൂരിപക്ഷം ഈ സർവേകളും പ്രവചിക്കുന്നത്. അതേസമയം ഗ്വാളിയർ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഈ സ്ത്രീ വോട്ടർമാരുടെ ഒരു ഏകീകരണം ബി ജെ പിയിലേക്ക് ഉണ്ടായി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് കോൺഗ്രസ് നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. കാരണം രാജ്യത്ത് ഈ സ്ത്രീകളുടെ പിന്തുണ ഏറ്റവും അധികമുള്ള നേതാക്കളിൽ ഒരാളാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ ഇത്തവണ അവിടെ വിദീഷയിൽ നിന്ന് മത്സരിക്കുകയാണ്. സ്വാഭാവികമായും അതിൻ്റെയൊക്കെ ഗുണം മധ്യപ്രദേശിൽ ബി ജെ പി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ പക്ഷേ സ്ഥിതി അങ്ങനെയല്ല. കാരണം രാജസ്ഥാനിൽ ഒരു ശക്തമായ മത്സരമാണ് ഇത്തവണ കോൺഗ്രസ് കാഴ്ചവെച്ചത്. അതിൽ തന്നെ ഈ സാമുദായിക ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇത്തവണ ഫലപ്രദമായി അവിടെ കോൺഗ്രസിന് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടിതെറ്റിയ ഒരു സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ. പക്ഷേ ഇവിടെ ഇത്തവണ ഈ അഭിപ്രായ സർവേകൾ പോലും പറയുന്നത് കോൺഗ്രസിന് 5-6 സീറ്റ് വരെ കിട്ടാമെന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിന്റെ ആഭ്യന്തര വിലയിരുത്തൽ പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് 8 സീറ്റ് രാജസ്ഥാനിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ദൌസ, അതുപോലെ തന്നെ ചുരു തുടങ്ങിയ വിവിധ മണ്ഡലങ്ങൾ തങ്ങൾക്ക് ഉറപ്പാണെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ജാട്ട് വോട്ട്, അതുപോലെ തന്നെ മീണ സമുദായത്തിന്റെ വോട്ട് തുടങ്ങിയ വോട്ടുകൾക്കൊപ്പം തന്നെ അപ്പർ കാസ്റ്റ് വോട്ടും മുസ്ലിം വോട്ടും കൂടെ ചേരുമ്പോഴാണ് ഈ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്തായിരിക്കും ഫലം എന്നത് ഏതാണ്ട് ഒരു 4-5 മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഏതായാലും രാജസ്ഥാൻ മധ്യപ്രദേശിനെ പോലെ ആകില്ല എന്ന പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനുണ്ട്. പക്ഷേ 2019 ആവർത്തിക്കുമെന്ന ഒരു പ്രതീക്ഷ NDA സഖ്യവും ഈ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്.